ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതുവരെ എൻ്റെ വ്ളോഗ്സ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, ഞങ്ങൾ കൊച്ചിയിൽ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറേ പാർട്ട് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക. ഇപ്പം ഞങ്ങൾ പോകുന്നത് മട്ടാഞ്ചേരി പാലസിലേക്കാണ്. അപ്പം നമ്മളങ്ങനെ പാലസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, നമുക്കിനി അകത്തോട്ടേക്ക് കയറാം. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. മട്ടാഞ്ചേരി പാലസിന് ഡച്ച് പാലസ് എന്നൊരു പേര് കൂടിയുണ്ട്. പോർച്ചുഗീസ് ബിൽഡ് ചെയ്തിട്ട് പണ്ടുണ്ടായിരുന്നൊരു കൊച്ചി രാജാവിന് സമ്മാനമായിട്ട് കൊടുത്തൊരു പാലസാണിത്. അപ്പോൾ ഇത് നാലുകെട്ട് സ്റ്റൈലിലാണ് പണിതെന്നൊക്കെയാണ് എൻ്റെ ഒരു വായിച്ചറിവ്. ഇനി നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നോക്കി നോക്കാം. നമ്മളിപ്പോൾ പാലസിന്റെ ബാക്ക് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഡച്ച് പാലസിലേക്കാണ്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കാണുന്നത് ഒരു പല്ലക്കും, പിന്നെ നിങ്ങൾ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഈ മരത്തിൽ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടാണ് അവിടുത്തെ സീലിംഗ് ഒക്കെ ഉള്ളത്. ഇത് മറ്റൊരു പല്ലക്കാണ്. അപ്പം ഇതിലും നിങ്ങൾക്ക് സീലിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്തൊരു സീലിംഗ് ആണ്. ഈ പല്ലക്കും നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാവുക. പിന്നെ നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ കുറേ ഇങ്ങനെ കിളിവാതിലുകളുണ്ട്, അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നാലുകെട്ടിൻ്റെ സ്റ്റൈൽ മനസ്സിലാവും. പിന്നെ ഇത് പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാളും ഉറയും, അതിൻ്റെ ഭടന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുന്തമുണ്ടല്ലോ, അതൊക്കെ ഇത്ര ഹെവിയാണെന്ന് ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല. ഈ ഭടൻ്റെ കുന്തമൊക്കെ നല്ല ഇരുമ്പിൻ്റെ തിക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് കുറച്ച് തലപ്പാവകൾ, അവരുപയോഗിച്ചിരുന്ന തലപ്പാവകളാണ്. ഇത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു വേഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഷെർവാണിയൊക്കെ പോലത്തെ ഒരു മോഡലാണിത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഒക്കേഷനാണ് രാജാവ് ഇത്തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇടുക എന്നുള്ളത്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വേഷമാണ്, കാരണം ഈ മൂവീസിലൊക്കെ തമ്പുരാട്ടിമാരെയൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലാണ് കാണിക്കാറ്. അടുത്തത് കുറച്ച് വിളക്കാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന തൂക്ക് വിളക്ക്, ആവണപ്പലക, അങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് കൂടാതെ അവിടെ കുറേ ചുവർ ചിത്രങ്ങളുണ്ടായിരുന്നു, രാമായണം, കൃഷ്ണലീല, അതൊക്കെ കാണിക്കുന്ന ചുവർ ചിത്രങ്ങളും, പിന്നെ കൊച്ചി ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പോർട്രേറ്റ്സും ഉണ്ടായിരുന്നു. പാലസിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ഒരു അമ്പലമാണിത്. രാജകുടുംബത്തിൻ്റെ പ്രതിഷ്ഠയായ പഴയന്നൂർ ഭഗവതിയുടെ അമ്പലമാണിത്. അപ്പം നമ്മൾ അകത്ത് കയറിയപ്പോൾ അവിടെ അകത്ത് വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അപ്പം അതൊക്കെ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, തൊട്ട് മുന്നിലായിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലം ഇതാ ഇവിടെയാണ് അമ്പലം. പിന്നെ ഇത് നമ്മുടെ പാലസ്. പാലസിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് അമ്പലത്തിൻ്റെ കുളം വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കിളിവാതിലൂടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ അമ്പലക്കുളം കാണാൻ പറ്റും. അങ്ങനെ ഞാനും നിങ്ങളും എല്ലാവരും പാലസും അതിൻ്റെ പരിസരത്തുള്ള അമ്പലവും അമ്പലക്കുളവും എല്ലാം കണ്ടു. ഇനി നമ്മൾ കയറിയ വഴിക്ക് തന്നെയാണ് നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടത്. എക്സിറ്റ് ചെയ്യുമ്പോൾ പുറത്ത് ഒരുപാട് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. ടൂറിസ്റ്റിന് ഒരുപാട് സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. നല്ല നല്ല എന്താ പറയുക, ഷോപ്പീസ് പോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ വാങ്ങിക്കാൻ കിട്ടും. ഞങ്ങൾ മേടിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഈ വീഡിയോയുടെ അവസാനം. ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഈ ഒരു ലെയിനിൻ്റെ എൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ടിംഗ് സെൻ്ററാണ്. ഇപ്പം നിങ്ങൾ ബോർഡ് വായിക്കുന്ന പോലെ കൊച്ചി ടൂറിസ്റ്റ് ബോട്ടിംഗ് സെൻ്ററാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു ഉച്ച സമയം, അല്ലെങ്കിൽ ഒരു 3 മണി 3:30 സമയത്തായിരുന്നു. അപ്പം അതുകൊണ്ട് അപ്പം അവിടെ ബോട്ടിംഗ് ഒന്നും അത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അപ്പം ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ച സാധനം ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, മട്ടാഞ്ചേരി പാലസും അതിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ നിങ്ങളും കണ്ടു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാം.